പാസ്വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോൺസ് കറിയുമായിട്ടാണ്. വെറും പ്രോൺസ് കറി അല്ല, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗോവൻ പ്രോൺസ് കറിയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും കറി, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ചെയ്യാനും വളരെ എളുപ്പമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിലും ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് എപ്പോഴെപ്പോഴായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോൺസ് കറി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഗോവൻ പ്രോൺസ് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ശരിക്കും ഇത് ഒരു 1/4 kg പ്രോൺസിൻ്റെ അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രോൺസ് എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ എന്താ അതിന് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടുക. അപ്പം 1/4 kg പ്രോൺസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജാറിലേക്ക് ഇടാം. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം നമുക്ക് ഇപ്പോൾ ഇടാം. 2 എണ്ണം നമുക്കിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ 2 പച്ചമുളക് ഇടാം. പിന്നെ വേണ്ടുന്നത് 1/2 teaspoon അളവിൽ ജീരകമാണ്, നമ്മൾ സാധാ ജീരകമാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് വെളുത്തുള്ളിയാണ്. അപ്പം വെളുത്തുള്ളി ഇതിപ്പോൾ ഞാൻ ചെറിയ അല്ലാതുകൊണ്ട് ഒരു 7-8 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ഇട്ടാൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് മുളക് പൊടിയാണ്. അപ്പം വറ്റൽമുളക് ചേർക്കണം എന്നുള്ളവർക്ക് അത് ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് എരിവ് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അപ്പം 1 tablespoon അളവിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ, എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചേർക്കാം. പിന്നെ വേണ്ടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും സെയിം അളവിൽ തന്നെ 1 tablespoon അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. 1/2 teaspoon അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം 2-3 tablespoon വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഇതേ 2 tablespoon വെള്ളവും കൂടി ചേർത്തിട്ട് ആ ഇട്ട കൂട്ടെല്ലാം കൂടി ഇതേ ഈ ഒരു രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ എന്താ ഫ്രൈയിങ് പാന് ചൂടായിട്ടിരിപ്പുണ്ട്. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് 2 tablespoon അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എന്താ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ ഒരു 2 tablespoon അളവിൽ ഇഞ്ചി, അതായത് ഇതുപോലെ നീളത്തിലരിഞ്ഞ ഇഞ്ചിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം തന്നെ നമ്മളിട്ട ഇഞ്ചിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. ഇതൊരു 10-12 ചെറിയ ഉള്ളി ഉണ്ട്, ഞാൻ 2 ആയിട്ട് കട്ട് ചെയ്തതാണ്. അപ്പം എന്താ നമ്മുടെ ചെറിയ ഉള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് ആ പേസ്റ്റാണ്. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരണേ. അപ്പം എന്തേ ഇതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, കാരണം നമ്മളിട്ട ആ മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെയൊക്കെ. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടുന്നത് വെള്ളമാണ്. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, 1/4 കപ്പ് വെള്ളം നമ്മൾ നേരത്തെ ഇത് അരച്ചല്ലോ അതിനകത്ത് തന്നെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത്, കുറച്ച് മതി, 1/4 കപ്പിന് അടുത്ത് മതിയാവേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ. അപ്പം എന്താ നമ്മൾ ഒഴിച്ച വെള്ളവും അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ പ്രോൺസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രോൺസും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ടുന്നത് പുളിവെള്ളമാണ്. 1/4 കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയൊരു നെല്ലിക്കാ വലുപ്പത്തിൽ പുളിയെടുത്തിട്ട്, അതായത് ആവശ്യത്തിന് പുളിപ്പിനനുസരിച്ച് പുളിയെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം.
പുളിവെള്ളം ചേർക്കാം. അപ്പോൾ ഇതൊരു കുറുകിയ ചാറാണ് വേണ്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കും. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ വേണ്ടുന്ന ആവശ്യമില്ല. ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, അതായത് ഇത് വേകാനായിട്ട് ഒരുപാട് സമയം എടുക്കത്തില്ല, ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല തേങ്ങയുടെയും ജീരകത്തിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നമ്മൾ ഒഴിച്ച വെള്ളമുണ്ടല്ലോ, പുളിവെള്ളം, അതൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ 1/2 പാലാണ് തേങ്ങാപ്പാൽ. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് സിമ്മിലിട്ടിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇനി നമ്മളുടെ തേങ്ങാപ്പാൽ തിളയ്ക്കാൻ പാടില്ലേ. അപ്പം നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ തേങ്ങാപ്പാലും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം തിളപ്പിക്കരുത്, അപ്പം നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പം നമ്മളുടെ ഗോവൻ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോവൻ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് പ്രോൺസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയി നമുക്ക് നാളെ കാണാം.